ഹായ് ഹലോ എല്ലാവർക്കും തൊത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ് അതി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ എക്സാംസിനും നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിസിയും ട്രീറ്റിയും എന്തിനെ പറ്റിയിട്ട് പല കാര്യങ്ങളെ പറ്റിയിട്ടും കാണാറുണ്ട് അല്ലെ ഇന്ന ട്രീറ്റി ഒപ്പിട്ട വർഷം അല്ലെ ഇന്ന പോളിസി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ് പോളിസീസ് ട്രീറ്റീസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവോൺമെന്റ് അറ്റ് ദി നാഷണൽ മീൻസ് ഇന്ത്യക്കകത്തുള്ളതും ഇന്റർനാഷണൽ ലെവലിലുമുള്ള ഏതൊക്കെ പ്രോ പ്രോട്ടോകോ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പോളിസീസാണ് അല്ലെങ്കിൽ ട്രീറ്റീസ് ആണ് ഉള്ളത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് ഫസ്റ്റിലെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് പോളിസീസും ട്രീറ്റീസും ഇപ്പം അതായത് ഈ ഇയർ വരെയുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിലവിലുണ്ട് അതൊരൊറ്റ വീഡിയോയിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല അപ്പം രണ്ട് വീഡിയോ ആയിട്ടാണ് അത് പറയാൻ പോകുന്നത് ഈ രണ്ട് വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്നില്ല നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുന്നവർ ദൈവീത സെക്കൻഡ് പാർട്ടും കൂടെ കാണുക ഓക്കെ അല്ലേ അപ്പോൾ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എല്ലാ കൺവെൻഷൻസ് അല്ലെങ്കിൽ ട്രീറ്റികൾ പോളിസിയുടെ വർഷങ്ങളും പേരുകളും നമ്മളൊരു ടേബിൾ പോലെ പറയും അതിനുശേഷം ഓരോന്നിനെയും പറ്റിയിട്ടും അറിയേണ്ടത് മാത്രം ഇൻഡെപ്തായിട്ട് നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാവുന്ന പോലെ കൺവെൻഷൻ്റെ പേര് റാംസ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് അത് ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ് വർഷം ഞാൻ പറഞ്ഞു പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ദെൻ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കൺവെൻഷൻ കൺസേർണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തന്നെയാണ് സി ഐ ടി ഇ എസ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നടക്കുന്നത് കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നയറോബി ഡിക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വേൾഡ് ചാർട്ടർ ഓഫ് നേച്ചർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വിയന്ന കൺവെൻഷൻ ഫോർ ഓസോൺ ഡി ഓസോൺ ലെയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മോൺട്രിയൽ പ്രോട്ടോകോൾ ഫോർ ഓ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഹെൽ ഹെൽസിംഗി ഡിക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബേസിൽ കൺവെൻഷൻ ഓൺ ഹസാഡസ് വേസ്റ്റ് നയൻറ്റീൻ എയ്റ്റി നയൻ എർത്ത് സബ്മിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യു എൻ എഫ് സി 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 ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സി ബി ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യു എൻ കൺവെൻഷൻ ഓൺ ഡെസേർട്ടിഫിക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓസ്ലോ പ്രോട്ടോകോൾ ഓൺ ഫർദർ റിഡക്ഷൻ ഓഫ് സൾഫർ എമിഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ക്യോട്ടോ പ്രോട്ടോകോൾ നയൻറ്റീൻ നയൻറ്റി സെവൻ ആർഹസ് പ്രോട്ടോകോൾ പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊലൂട്ടൻസ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഗോഥൻബർഗ്ഗ് പ്രോട്ടോകോൾ ടു അബെയ്റ്റ് അസിഡിഫിക്കേഷൻ യൂട്രോഫി യൂട്രോഫിക്കേഷൻസ് ആൻഡ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ നയൻറ്റീൻ നയൻറ്റി നയൻ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ഓൺ പിഒപി രണ്ടായിരം കാർട്ട്ജീന കാട്ടജേന പ്രോട്ടോകോൾ ഓൺ ബയോ സേഫ്റ്റി രണ്ടായിരം ജോണൻസ്ബെർഗ് ഡിക്ലറേഷൻ രണ്ടായിരത്തി രണ്ട് യു എൻ വേൾഡ് സബ്മിറ്റ് ടു തൗസൻഡ് ഫൈവ് ബാലി സബ്മിറ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ടു തൗസൻഡ് സെവൻ നയോഗയാ പ്രോട്ടോകോൾ ഓൺ ആക്സസ് ടു ജനറ്റിക് റിസോഴ്സസ് ടു തൗസൻഡ് ടെന്ന് പാരീസ് അഗ്രിമെൻറ്റ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ കിഗാലി അഗ്രിമെൻറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ മിനിമദ കൺവെൻഷൻ ഓൺ മെർക്കുറി ടു തൗസൻഡ് സെവൻറ്റി അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഇയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ട്രീറ്റീസും കൺവെൻഷൻസിൻ്റെയും ഇയേഴ്സാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഇതിനകത്തു നിന്നും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കുറച്ച് നോളജ് നമുക്ക് വേണം അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലൊക്കെ ഡിഗ്രി ലെവലിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം ഒന്നാമത്താൾ റാംസേർ കൺവെൻഷൻ ഇപ്പോൾ എല്ലാ എക്സാംസിനും നമുക്ക് പ്രത്യേകിച്ച് തണ്ണീർത്തടത്തിനത്തൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇത് കാര്യം മൂന്നില് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം റാംസേർ കൺവെൻഷൻ ഇറ്റ് വാസ് നയൻറ്റീൻ നയൻറ്റീൻ സെവൻറ്റി വൺ ദി ഇറാനിയൻ സിറ്റി ഓഫ് റാംസേർ ഇസ് ദ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇന്ത്യ ഗവൺമെൻ്റൽ അക്കോർഡ് ഫോർ പ്രിസേവിങ് ദി എക്കോളജിക്കൽ ക്യാരക്ടർ ഓഫ് എക്ലസ് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ സൈൻ ചെയ്ത ഒരു ഉടമ്പടിയാണിത് ഇത് എവിടെ വെച്ചാണ് ഒരു ഇറാനിലെ ഒരു സിറ്റി ആയിരുന്ന റാംസറിൽ വെച്ചിട്ടാണ് ഇത് ഒപ്പുവെക്കുന്നത് ഇതിന്റെ മറ്റൊരു പേരാണ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്താണ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് ട്രീറ്റ് ചെയ്യാത്തവർ കൺവെൻഷനാണ് റാംസർ കൺവെൻഷൻ ഇറ്റ്സ് എയിം ഈസ് ടു ഡെവലപ്പ് ആൻഡ് മെയിൻ്റെയിൻ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് വെറ്റ് ലാൻഡ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻ്റ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഗ്ലോബൽ ബയോജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഫോർ സ്റ്റെയിനിങ് ഹ്യൂമൻ ലൈഫ് ത്രൂ ദ മെയിൻറ്റനൻസ് ഓഫ് ദിയർക്കോ എക്കോ സിസ്റ്റം കമ്പോണൻസ് പ്രോസസ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലോകം മൊത്തം മൊത്തത്തിൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഹ്യൂമൻ ലൈഫ് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എക്കോസിസ്റ്റത്തിനെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു റാംസർ കൺവെൻഷൻ്റെ എയിം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വെറ്റ്ലാൻഡ് ആൻഡ് ആസ് എ റാംസേഴ്സ് ഐറ്റ് ആ പ്രൊട്ടക്ടഡ് അണ്ടർ ദ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഓഫ് ദി കൺവെൻഷൻ ദ റാംസേഴ്സ് സെക്രട്ടറിയേറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി ഹെഡ് കാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ ഇൻ ഗ്ലാന്റ് സ്വിറ്റ്സർലൻഡ് അല്ലേ റാംസേഴ്സ് സെക്രട്ടറിയേറ്റ് എന്താണ് ഏത് ബേസുമായിട്ട് ഏത് ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നു അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ ന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് റാംസേസ് എന്ന് പറയുന്നത് അത് എവിടെയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലാണെന്നോട് ഓർത്തുവച്ചേക്കാം ഫെബ്രുവരി രണ്ടാണ് വേൾഡ് വെറ്റ് ാണ് ഇതൊക്കെ ഓഫ് വെറ്റ് ലാൻഡ്സ് ഇറ്റ് ഇൻക്ലൂഡ് ഓൾഡ് ലേക്സ് റിവേഴ്സ് അണ്ടർഗ്രൗണ്ട് മാർഷസ് വെറ്റ് ലാൻഡ് പീറ്റ് ലാൻഡ് ഒസ് സീസ്റ്റുറീസ് ഡെൽറ്റാസ് അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ തരത്തിലും അതായത് വെള്ളം കെട്ടി ഇത്ര വർഷത്തിൽ ആറു മാസത്തിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും എന്തിനില് കൊണ്ടുവരും റാംസർ കൺവെൻഷനകത്ത് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളായിട്ടോ അല്ലെങ്കിൽ വെറ്റ്ലാൻഡുകളായിട്ടോ കൺസിഡർ ചെയ്യാറുണ്ട് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് നമ്മളോട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെത്തോഡ് ഇപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പം നെക്സ്റ്റ് നോക്കാം എന്താണ് മൂൺ റെക്കോർഡ് mondrake's record under the ramsar convention is a register of wetlands sites on the list of wetlands of international importance where changes in ecological character have occurred are occurring or are likely to occur as a result of technological development pollution or other human interference അപ്പം ഇറ്റ് മെയിൻറ്റെയിൻസ് മെയിൻറ്റെയിൻ ആസ് എ പാർട്ട് ഓഫ് റാംസർ ലിസ്റ്റ് അപ്പോൾ റാംസർ ലിസ്റ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് എന്ത് മൂൺഡ്രക്സ് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ ലിസ്റ്റ് ഓഫ് വെറ്റ് ലെൻസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസോട് കൂടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡാണ് മൂൺ ട്രെക്സ് റെക്കോർഡ് എന്ന് പറയുന്നത് അപ്പം എന്തുമായിട്ട് റിലേറ്റഡാണ് മൂൺഡ്രക്സ് റെക്കോർഡ് റാംസർ സൈറ്റുകളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം ദെൻ സ്റ്റോക്ക് ഹോം നയൻറ്റീൻ സെവൻറ്റി ടു സ്റ്റോക്ക് ഹോം നയൻറ്റീൻ സെവൻ്റി ടൂ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റിനെ പറ്റിയിട്ടായിരുന്നു യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ഇറ്റ് വാസ് ഫസ്റ്റ് ഡിക്ലേർഡ് ഓഫ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവോൺമെന്റ് ഇതാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് പറഞ്ഞ ഫസ്റ്റ് രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഇത് നടന്നത് സ്റ്റോക്ക് ഹോമിലാണ് സ്വീഡനിലാണ് ഫ്രം ജൂൺ ഫൈവ് ടു സിക്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്റ്റോക്ക് ഹോം സ്വീഡനിൽ വെച്ചിട്ട് നടന്നതാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണെന്ന് അറിയാമല്ലോ അഞ്ച് തൊട്ട് പതിനാറ് വരെയാണ് ഇത് നടന്നത് ദ മീറ്റിംഗ് എഗ്രീഡ് അപ്പോൾ ട്വന്റി സിക്സ് പ്രിൻസിപ്പൾ കൺസേണിംഗ് ദവലപ് ദ എൻവയോൺ ആൻഡ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്തിനെ പറ്റിയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് കൺസേൺസിനെ അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള ഇരുപത്തി ആറ് പ്രിൻസിപ്പൾ ആണ് ചർച്ച ചെയ്യപ്പെട്ടത് വൺ ഓഫ് ദി സെമിനൽ ഇഷ്യൂസ് ദിവസൻസ് റെക്കഗ്നൈസേഷൻ ഓഫ് ബോഡി എലിവേഷൻ പ്രൊട്ടക്ടി എൻവയോമെന്റ് ഫ്രം ഇന്ത്യ നോട്ട് ചെയ്യുക ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് സ്റ്റോക്ക് ഹോം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത് അപ്പം ഇന്ത്യയിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അറ്റൻഡ് ചെയ്ത സ്റ്റോക്ക് ഹോമിൽ വെച്ച് നടന്ന ഒരു യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് ആണ് നയൻറ്റീൻ സെവൻറ്റി ടു യിൽ നടന്നത് ദ കോൺഫറൻസ് ലെറ്റ് ടു ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ വിച്ച് പാവ് ദ വേ ഫോർ ഫർദർ ഡെവല അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് വിച്ച് ഹാസ് ലീഡ് ടു സച്ച് എഗ്രിമെൻറ്റ് സച്ച് ആസ് ക്യോട്ടോ പ്രോട്ടോകോൾ പാരീസ് എഗ്രിമെന്റ് ഹാവ് എ ഗവൺ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ എൻവയോൺമെന്റലിസം അപ്പം ഇതിൻ്റെ പിന്നോടിയായിട്ടാണ് ക്യാട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെൻറ്റും ഒക്കെ വരുന്നത് ഗ്ലോബൽ വാമിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് ഒരു തുടക്കം കുറിച്ചതാണ് സ്റ്റോക്ക് ഹോം നയൻറ്റീൻ സെവൻറ്റി ടുവിൽ നടന്ന കൺവെൻഷൻ യുണൈറ്റഡ് നേഷൻ എൻവയ്മെന്റ് പ്രോഗ്രാം ഹാസ് ബീൻ എസ്റ്റാബാബ്ലിഷ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻ പെർസൻസ് ഓഫ് സ്റ്റോക്ക് ഹോം കോൺഫറൻസ് വിട്ടേക്ക നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് കൺവെൻഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമിൾസ് എന്ന് പറയുന്നത് കൺവെൻഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ് സി എം എസ് ഇതിൻ്റെ മറ്റൊരു പേരാണ് ബോൺ കൺവെൻഷൻ എന്ന് വിളിക്കും ഇറ്റ് ഈസ് ദ ഓൺലി കൺവെൻഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ടേക്കിംഗ് ഓർ ഹാർവെസ്റ്റിംഗ് ഓഫ് സ്പീഷീസ് ഫ്രം ദ വൈൽഡ് അപ്പോൾ ഒറ്റ ഒരു കൺവെൻഷനാണ് നടന്നിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ട് ടോക്കിംഗ് ഓർ ഹാർവെസ്റ്റിംഗ് ഓഫ് സ്പീഷീസ് ഫ്രം അവർ വൈൽഡ് ഇറ്റ് കറൻ്റ്ലി പ്രൊട്ടക്ട് വൺ സെവൻറ്റി ത്രീ മൈഗ്രേറ്ററി സ്പീഷീസ് ഫ്രം ദ അക്രോസ് ദ ഗ്ലോ നൂറ്റി എഴുപത്തി മൂന്ന് മൈഗ്രേറ്ററി സ്പീഷീസ് ലോകത്തിൽ മൊത്തമായിട്ടുള്ളതിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏത് കൺവെൻഷൻ മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഇനി എൻഫോഴ്സ്മെന്റ് ഇയർ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് ഇത് ഫോഴ്സിൽ വരുന്നത് ദി സെക്രട്ടേറിയറ്റ് ദാറ്റ് അഡ്മിനിസ്റ്റർ ദ കൺവെൻഷൻ വാസ് എസ്റ്റാബ്ലിഷൻ നയൻറ്റീ നയൻറ്റീൻ എയ്റ്റി ഫോർ അപ്പം ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് അതായത് കൺവെൻഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് ഫോഴ്സിൽ വന്ന വർഷം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് പാർട്ടീസ് നോക്കുകയും ആസ് ഓഫ് ഫസ്റ്റ് നവംബർ ടു അതായത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വരെ നൂറ്റി മുപ്പത് പാർട്ടീസാണ് ഇതിനകത്തുള്ളത് ദേർവാർ വൺ തേർട്ടി പാർട്ടീസ് ടു ദ കൺവെൻഷൻ വൺ നയൻറ്റി കൺട്രീസ് പ്ലസ് ദ യൂറോപ്യൻ യൂണിയൻ മാൽദീവ്സ് ഈസ് ദ ലേറ്റസ്റ്റ് കൺട്രി ടു ജോയിൻ നവംബർ രണ്ടായിരത്തി പത്തൊൻപതിൽ കൺവെൻഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസിനകത്ത് കയറിയ രാജ്യമാണ് മാൽദീവ്സ് എന്ന് പറയുന്നത് സ്പീഷീസ് കവേഡ് കൺവെൻഷൻ ഹാസ് ടു അപ്പൻഡിസസ് അപ്പൻഡിക്സ് വൺ അതായത് രണ്ട് രീതിയിലാണ് ഇതിനെ തരംതിരിക്കുന്നത് ഈ സ്പീഷീസിനെ ഒന്ന് എൻഡെയ്ഞ്ചേർഡ് ആയിട്ടുള്ളതോ ത്രെറ്റൺ വിത്ത് എക്സ്റ്റെൻഷൻ ആയിട്ടുള്ളതും ഒന്നാമത്തെ കാറ്റഗറി രണ്ടെന്ന് പറയുന്നത് ലിസ്റ്റ് മൈഗ്രേറ്ററി സ്പീഷീസ് വിച്ച് ഹാവ് ആൻ അൺഫേവറബിൾ കൺസർവേഷൻ സ്റ്റാറ്റസ് വിച്ച് റിക്വയർ ഇൻ്റർനാഷണൽ അഗ്രമെന്റ് ഫോർ ദിയർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള കൺസർവേഷൻ ഉള്ള അതായത് മൈഗ്രേറ്ററി സ്പീഷീസിനകത്ത് അൺഫേവറബിൾ കൺസർവേഷൻ സ്റ്റാറ്റസ് ഉള്ളതോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അഗ്രിമെൻറ്റ് ആവശ്യത്തോടു കൂടിയിട്ട് മാനേജ് ചെയ്യുന്നതോ കൺസർവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർ മീൻസ് സ്പീഷീസുകൾ മൈഗ്രേറ്ററി സ്പീഷീസെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മൈഗ്രേറ്ററി സ്പീഷീസ് ഇസ് വൺ ദാറ്റ് സൈക്ലിക്കലി ആൻഡ് പ്രഡിക്റ്റബിളി ക്രോസസ് വൺ ഓർ മോർ നാഷണൽ ജൂരിസ്റ്റിക്ഷൻ ബൗണ്ടറീസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് ഫുഡ് ടെമ്പറേച്ചർ ഷെൽട്ടർ അപ്പോൾ എന്താണ് മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ രാജ്യത്തിൻ്റെ അതിര് കടന്നിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുക എന്തിനു വേണ്ടിയിട്ട് ഫുഡും ടെമ്പറേച്ചറും ഷെൽട്ടറിനൊക്കെ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും ചില സ്പീഷീസുകൾ ബൗണ്ടറി വിട്ടിട്ട് നാഷണൽ ബൗണ്ടറി കട്ട് ചെയ്തിട്ട് സൈക്ലിക്കലോ അല്ലെങ്കിൽ പ്രഡിക്റ്റബിളി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരാണ് മൈഗ്രേറ്ററി സ്പീഷീസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൺവെൻഷനാണ് കൺവെൻഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കൺവെൻഷൻ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷൻ ആണ് പറയുന്നത് ഓസോൺ ഡിപ്ലീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന കൺവെൻഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വി എൻ ആ കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ വാസ് എൻ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ഇൻ ഇൻ വിച്ച് യുണൈറ്റഡ് നേഷൻസ് മെമ്പേഴ്സ് റെക്കഗ്നൈസ് ദ ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവെൻറ്റിങ് ദ ഡാമേജ് ഓഫ് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ലെയർ അപ്പം ആദ്യമായിട്ട് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഇൻറ്റർനാഷണൽ എഗ്രിമെന്റ് വന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വി എൻ എ കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മൂൺട്രീൽ പ്രോട്ടോകോൾ അറിയാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മൂൺട്രിൽ പ്രോട്ടോകോൾ വരുന്നത് ഓൺ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിപ്ലീറ്റ് ഓസോൺ ലെയർ ആൻഡ് ഇറ്റ്സ് സക്സീഡിങ് എമൻമെന്റ് വേർ സബ്സീക്വൻറ്റി നെഗോഷിയേറ്റഡ് ടു കൺട്രോൾ ദ കൺസപ്ഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആന്ത്രോപൊജെക് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആൻഡ് സം ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഇപ്പം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ഓസോൺ ഡിപ്ലീറ്റിംഗ് ഡിപ്ലീറ്റിങ് സബ്സ്റ്റൻസിനെയാണ് ഓഡിയസ് എന്ന് വിളിക്കുന്നത് അല്ലേ അതായത് ഈ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ആയിട്ടുള്ള ഫാക്ടേഴ്സും ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ എച്ച് എഫ് സീസിനെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ വന്നത് ഓസോൺ ഡിപ്ലീഷൻ ഈസ് കോസ്ഡ് ബൈ ഹ്യൂമൻ റിലേറ്റഡ് എമിഷൻസ് ഓഫ് ഓഡിയസ് അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നവരാണ് ഹ്യൂമൻ മനുഷ്യൻ മനുഷ്യന്മാരാണ് അല്ലേ അപ്പം ഓസോൺ ഡിപ്രീഷൻ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവര് കാരണമാണ് റിലീസ് ഓഫ് റിലേറ്റീവ് ഹാലോജൻ ഗ്യാസസ് എസ്പെഷ്യലി ക്ലോറിന് ബ്രോമിന സ്ട്രാറ്റോസ്ഫിയറിലോട്ട് പോകുന്നത് ദ മോൺഡ്രൽ പ്രോട്ടകോൾ കൺട്രോൾ ഒഡിഎസ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് റീപ്ലേസ്മെന്റ് സബ്സ്റ്റൻസസ് ഫസ്റ്റ്ലി ഹൈഡ്രോ ക്ലോറോ ഫ്ളൂറോ കാർബൺസ് എച്ച് സി എഫ് സിസിനെയും എച്ച് എഫ് സിസിനെയും എച്ച് എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് എച്ച് സി എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഇനി നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ നിന്നും ആദ്യം അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ജോലി എല്ലാ രാജ്യങ്ങളും വയൽ എച്ച് എഫ് സിസ് ഹാവ് എ മൈനർ എഫക്ട് ഓൺ സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ എച്ച് എഫ് സിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഒരിതേ ഉള്ളൂ സം എച്ച് എഫ് സിസ് ആർ പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അപ്പം എച്ച് സി എഫ് സി ആണ് കുറച്ചുകൂടെ സ്ട്രോങ് എച്ച് എഫ് സിസ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോണിൽ മൈനർ എഫക്ട്സ് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂസ് ഇൻക്ലൂഡ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ബ്രോമിൻ കണ്ടെയ്നിങ് ഹാലോൺസ് ആൻഡ് ബ്രോമൈഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് മീഥൈൽ ക്ലോറോഫോം അപ്പോൾ ഓഡിയസിന് അത് എന്തൊക്കെയുണ്ടെന്ന് നമ്മളോട് ചോദിക്കാം ഓടിയസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന് എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാ ഉള്ളത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട് ബ്രോമിൻ കണ്ടെയ്നിങ് ഹാലോൺസ് മീഥൈൽ ബ്രോമൈഡ് എച്ച് സി എഫ് സി സി അകത്ത് ഉണ്ട് ക്ലോ കാർബൺ ടെട്രാ ക്ലോറൈഡ് അല്ലേ കാർബൺ ടെട്രാക്ലോറൈഡ് കാർബണും ക്ലോറിൻ്റെ നാല് ആറ്റംസും സി സി എൽ ഫോർ എന്ന് പറയും ആൻഡ് മീഥെയിൽ ക്ലോറോഫും ഇത്രയുമാണ് ഒഡിയസിനകത്ത് അടങ്ങിയിരിക്കുന്നത് ദീസ് ഓഡിയസ് ആർ ലോങ് ലീവ്ഡ് ഇത് ഒരുപാട് ഒരു നൂറ് വർഷത്തോളം ഇതിന് ജീവിക്കാനായിട്ട് പറ്റും ആൻഡ് ആർ ഓൾസോ പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസസും ആണ് ഈ ഒഡിയസ് എന്ന് പറയുന്നത് ഈ ഒഡിയസിനകത്ത് വരുന്ന ആ വാതകങ്ങളെയെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ദ അഡോപ്ഷൻ ഓഫ് ദി ടു ടു തൗസൻഡ് സിക്സ്റ്റീൻ കിക്കാലി അമെൻമെന്റ് ടു ദ മോൻട്രിയൽ പ്രോട്ടോകോൾ വിൽ ഫേസ് ഡൗൺ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ എച്ച് എഫ് സീസ് ആൻഡ് അവോഡ് മച്ച് ഓഫ് ദി പ്രൊജക്ടഡ് ഗ്ലോബൽ ഇൻക്രീസ് ആൻഡ് അസോസിയേറ്റഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അവിടെ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ വന്ന മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ അമെൻഡാണ് കിക്കാലി അമൻമെന്റ് എന്ന് പറയുന്നത് കികാലി അമൻമെന്റ് ടു ദ മോൻട്രിയൽ പ്രോട്ടോകോൾ അപ്പം അതും രണ്ടായിരത്തി പതിനാറ് കിക്കാലി അമൻമെന്റ് എന്ന മോണ്ട്രിയൽ പ്രോട്ടോകോളിന്റെ അമെൻമെന്റ് ആണെന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ദൻ ബേസൽ കൺവെൻഷൻ കൺട്രോൾ ഓഫ് ട്രാൻസ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ്സ് ഓഫ് ഹസാഡസ് വേസ്റ്റ് ആൻഡ് ദർ ഡിസ്പോസൽ ബേസൽ കൺവെൻഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റും ഡിസ്പോസലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക ബേസൽ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റും ഡിസ്പോസൽ ഹസാഡസെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് അപകടമുണ്ടാക്കുന്ന ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ടാണേ ഓപ്പൺ ഫോർ സിഗ്നേച്ചർ എന്നാണ് ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ഫോഴ്സിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് അഞ്ചിനാണ് നൂറ്റി എൺപത്തി ഏഴ് രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഹൈ ഹൈ ടി എൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹൗസ് ആൻ ദ കൺവെൻഷൻ ബ്റ്റ് നോട്ട് റാറ്റിഫൈഡ് ഇറ്റ് ഇസ് എൻ ഇന്റർനാഷണൽ ട്രീറ്റി ദറ്റ് വാസ് ഡിസൈൻ ടു റെഡ്യൂസ് ദ മൂവ്മെന്റ് ഓഫ് ഹസാലസ് ഫീസ് ബിറ്റ്വീൻ നേഷൻസ് ആൻഡ് എസ്പെഷ്യലി സ്പെഷ്യലി ടു പ്രിവെൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹസാരസീസ് ദ ഡെവലപ് ടു ഡെവലപ്ഡ് കൺട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൽ നിന്നും ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഉടമ്പടി അല്ലെങ്കിൽ കൺവെൻഷനാണിത് ഇറ്റ് ഡസ് നോട്ട് അഡ്രസ് ദ മൂവ്മെന്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നില്ല ദ കൺവെൻഷൻ ഇസ് ഓൾസോ മെയിൻറ്റെയിൻ ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് ടോക്സിസിറ്റി ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ടു എൻഷ്യർ ദർ എൻവയോൺമെന്റലി സൗണ്ട് മാനേജ്മെന്റ് ആൻഡ് ടു അസിസ്റ്റ് എൽ ഡിസീസ് ഇൻ എൻവയോൺമെന്റ് സൗണ്ട് മാനേജ്മെന്റ് ഓഫ് ഹസാഡസ് ആൻഡ് അതർ വേസ്റ്റ് ദ ജനറേറ്റ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് ബേസൽ കൺവെൻഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അപകടകരമാകുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു കൺവെൻഷനാണ് ബേസൽ കൺവെൻഷൻ എന്ന് ഓർത്തുക അതിൻ്റെ സൈൻ ചെയ്ത വർഷം ആ പാർട്ടീസ് എത്ര ഉണ്ടെന്നോ ഫോഴ്സിൽ വന്ന വർഷവും നിങ്ങളന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ഇനിയും കുറച്ചേറെ നമുക്ക് അടുത്ത കുറച്ച് സ്ലൈഡ്സ് കൂടെ നോക്കാനുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു മാർക്കോ രണ്ട് മാർക്കോ ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരും വരെ ബൈ